എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ 12 വർഷത്തിൽ ഒരിക്കൽ പോകുന്ന നീലക്കുറിഞ്ഞി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്ഥലത്തിന്റെ പേരാണ് കൈതക്കുളം മേട്. ജസ്റ്റ് ബാറ്ററി ഇച്ചിരി കുറവുണ്ട്, അതുകൊണ്ട് നിങ്ങളെ കുറച്ചേ കാണിക്കാൻ പറ്റുള്ളൂ. എന്നാലും മാക്സിമം നമ്മൾ നീലക്കുറിഞ്ഞിയൊക്കെ എടുക്കുന്നതാണ്. ഈ സൈഡിൽ കാണുന്നത് നീലക്കുറിഞ്ഞാണോന്ന് എനിക്ക് ഡൗട്ട് വന്നു. പക്ഷേ സത്യം പറഞ്ഞു പറഞ്ഞു അതല്ല നീലക്കുറിഞ്ഞി. ഞാൻ മുകളിൽ കാണുന്ന കയറ്റം വരെ ഞങ്ങൾ കയറാൻ പോവുകയാണ്. അപ്പൊ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളില്ല, അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ മാത്രം. എന്റെ കൂടെ ഉള്ളത് എന്റെ പ്രീതമൻ യേവിച്ചൻ. യെസ്, ഞങ്ങൾ പോവുകയാണ് ഗൈസ്. നല്ല ക്ഷീണം ഉണ്ടാവും. വന്നു കഴിയുമ്പോൾ ഈ ലുക്കിലായിരിക്കില്ല ഞങ്ങൾ വരുന്നത്. എന്നാലും നമ്മൾ മാക്സിമം നോക്കാം. ഓക്കെ, അപ്പൊ അവിടെ വെച്ച് കാണാം. ബൈ ബൈ. അല്ലേ, അവിടെ ചെന്നിട്ട് കാണാം. അമ്മോ, അമ്മരും കണ്ടേ, ചോല കണ്ടേ, ഇരവ് കണ്ടേ, കാഴ്ചകൾ. ഓ തമ്പി, എന്താണ് ഉരുണ്ടിരുണ്ട് വരുവാണ്. പിടിച്ചാ അവിടെ വെച്ചാ താരം തമ്പിയിലെന്റെ അന്ന ഞാൻ എടുക്കണ്ടു ബാക്കിൽ ഗോപ്രോ. മലകൾ വെറും പുല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ജില്ല ചേച്ചി കയറി പോകുന്നു. എഞ്ചിൻ ഇപ്പൊ തന്നെ ഔട്ട് കംപ്ലീറ്റ്ലി. ഇതാണ് കൈതക്കുളമേട്. നീലക്കുറിഞ്ഞി നമ്മൾ ഇതിൽ തൊടാൻ മാത്രമേ പാടുള്ളൂ, ആസ്വദിക്കാൻ മാത്രമേ പാടുള്ളൂ. കാരണം നമ്മുടെ വരും ജനറേഷന് ഇത് അത്യാവശ്യമാണ്, അവരും എക്സ്പ്ലോർ ചെയ്യട്ടെ അല്ലേ. അപ്പം നമ്മളിത് പറിച്ച് കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ പ്രകൃതി ഇതുപോലെ കണ്ട് ആസ്വദിക്കുക. അപ്പം നിങ്ങളുടെ മറക്കാതെ പറഞ്ഞ പ്ലേസാണ് കൈതക്കുളമേട്. പോളി സ്ഥലമാണ് ഗൈസ്, നല്ല വ്യൂ പോയിന്റ് ആണ്. നല്ലൊരു നീലക്കുറിഞ്ഞി ഉണ്ട്. ഈ ഒരു സീസൺ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊളിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ കണ്ടുപോലെ തന്നെ കഴുതക്കുളം വീട്ടിൽ പോയി ആദ്യമായിട്ട് 12 വർഷത്തിൽ ഒരിക്കൽ പോക്കുന്ന നീലക്കുറിഞ്ഞി അന്നമ്മ കണ്ടു. അപ്പൊ ഇവിടെ നല്ല സ്ഥലമാണ്, നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് വരണം. കയറുമ്പോൾ ഞാൻ കുറെ
പറഞ്ഞു ഇങ്ങനെ എന്ത് സ്ഥലമാണ് ഇത്, നല്ല കയറ്റമാണല്ലോ എന്നൊക്കെ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവിടുത്തെ കാറ്റും വൈബും നല്ല രസമായിരുന്നു. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്, നിങ്ങളൊക്കെ മസ്റ്റായിട്ട് വരണം. നമ്മുടെ ചതുരംഗപ്പാറയുടെ തൊട്ടടുത്താണ്. ചതുരംഗപ്പാറയിൽ നിന്ന് ഏകദേശം കുറച്ച് സമയമുള്ളൂ നമ്മുടെ ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളെല്ലാവരും വരണം. ഇതുപോലുള്ള യാത്രകൾക്ക് വേണ്ടിയിട്ട് അന്നമ്മയുടെ വീഡിയോ കാണാൻ നിങ്ങൾ മറക്കരുത്. നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇനിയും നല്ല നല്ല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ. നമ്മുടെ ഇടുക്കിയുടെ പ്രത്യേകത ഇതാ, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോരുന്ന വഴി തന്നെ കുറേ ഡെസ്റ്റിനേഷൻസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ നിന്ന് വരുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റിയത് ആന ഇറങ്കൽ ഡാമാണ്. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ മറ്റൊരു മനോഹരമായൊരു കാഴ്ച തന്നെയാണ് ആന ഇറങ്കൽ ഡാം എന്ന് പറഞ്ഞാൽ. നമുക്കിങ്ങനെ അകലേന്ന് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ ആനക്കൂട്ടങ്ങൾ കൂട്ടത്തോടുകൂടി വന്ന് വെള്ളം കുടിക്കുന്നതും അവർ അടിച്ചു പൊളിക്കുന്നതുമായിട്ടുള്ള നയനമനോഹരമായ കാഴ്ച നമുക്ക് ആന ഇറങ്കൽ ഡാമിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ഇരുട്ടിയായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കാത്തത്. പക്ഷേ ചതുരംഗപ്പാറയിലും കൈതക്കുളമേടിലും ഒക്കെ വരുന്നവർ മസ്റ്റായിട്ട് പോയി എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ആന ഇറങ്കൽ ഡാം. ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഞങ്ങൾ മൂന്നാറിലേക്കാണ് ലക്ഷ്യം വെച്ച് പോയത്. ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴി നിർത്തി കാണാൻ തന്നെ ധാരാളം കാഴ്ചകളുള്ളപ്പോൾ നമ്മൾ എങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ ഡെസ്റ്റിനേഷൻ എത്താനല്ലേ. പ്രത്യേകിച്ച് കോടമഞ്ഞൊക്കെ ആകുമ്പോഴേ പോണ വഴിക്ക് അടുത്ത സ്ഥലത്ത് ഞങ്ങൾ നിർത്തി. ഇതുപോലെ തന്നെ ടീ പ്ലാന്റേഷൻ ആണ്. ടീ പ്ലാന്റേഷൻ കണ്ടുകഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഇതല്ലേ അല്ലേ. നമ്മൾ എന്തായാലും ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും. പ്രത്യേകിച്ച് ഏവച്ചിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ അന്നമ്മ പിന്നെ വീഡിയോ എടുക്കാതിരിക്കും തോന്നുന്നുണ്ട്. സച്ചിൻ ബ്രോ വീഡിയോ എടുക്കാനുള്ളപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ തേയില തോട്ടത്തിൻ്റെ നടുക്കൂടി റൊമാൻസ് ഒക്കെ കളിച്ച് ഞങ്ങൾ വീഡിയോസ് ഒക്കെ എടുത്ത് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ നമ്മൾ മൂന്നാർ ലക്ഷ്യം വെച്ച് അങ്ങ് പോയി. പക്ഷേ പണി പാളി മക്കളെ, രാത്രിയായി, നല്ല ഇരുട്ടായി. അപ്പോൾ അതേ നിങ്ങൾ കണ്ടല്ലോ, നല്ല ഇരുട്ടായിരുന്നു മൂന്നാറിലെത്താൻ നേരത്ത്. അപ്പോൾ ബാക്കി മൂന്നാറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോകളിലൊക്കെ വരുന്നുണ്ട്. ലാലേട്ടനൊക്കെ തകർത്ത് അഭിനയിച്ച ഫിലിം ലൊക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അന്നമ്മയുടെ കൂടെ നിങ്ങളും യാത്രകളായിട്ട് കൂടുക. പല പല എക്സ്പീരിയൻസ്, നല്ല നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ അന്നമ്മ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂട്ടുകാരിലൊക്കെ അറിയിക്കുക നമ്മുടെ ചാനലിനെ പറ്റി. മറ്റൊരു വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടുന്നതാണ് ഉടനെ തന്നെ. അപ്പോൾ അതുവരെ ബബാ, ലവ് യു ഓൾ, ടേക്ക് കെയർ. എന്റെ സൗണ്ട് കേട്ടു പോയാ.